ഒന്നിനോട് വരുഷപ്പെടാതെ നമ്മളെ വാര്യറ് കുട്ടി പോലും ചൂടാകാന്ന് വെച്ചാല് ആടെ എന്തെന്നാന്നിപ്പോ നടന്നിട്ടുണ്ടാവലി? എവിടെ? ഡൽഹിയിലെ ജെ എൻ യുവിലിന്ന് അല്ലാണ്ട് അടന്ന് ചോര പൊടിഞ്ഞ മോന്തിയുമായി നിൽക്കണ പുള്ളകളെ കാണുമ്പോ ഐറ്റങ്ങളെ ഉമ്മമാരിക്ക് സങ്കടം വരൂലേന്നല്ലേ. ദേ മഞ്ജു വാര്യർ ചോദിക്കുന്നു. പഠിക്കാനയച്ച കുട്ടികളും പഠിക്കാതെ രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങുന്നത് കാണുമ്പോ അവരുടെ പിതാക്കന്മാർക്ക് എന്തു തോന്നുന്നു വാരസ്യാരെന്തേ ചോദിച്ചില്ല? നിങ്ങൾ അത് പറയും. മഞ്ജു വാര്യർ എന്ത് പ്രതികരിച്ചാലും നിങ്ങൾ ഈ കാണിക്കുന്നത് തറ പരിപാടിയാ സഖാവേ. ആശയത്തെ ആശയം കൊണ്ടല്ലാതെ മുഖം മൂടിയും കുറവടിയും കൊണ്ടാണോ നേരിടേണ്ടത്? അതും ഭരണകൂടം തന്നെ ഗുണ്ടകളെ ഇറക്കി. അനാവശ്യം പറയരുത്. ജെ എൻ യുവിലെ ആക്രമണത്തിൽ ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല. ടെലിവിഷനും മൊബൈൽ ക്യാമറകൾക്കും വേണ്ടി നിങ്ങളുടെ കമ്മി കുട്ടികളും സെറ്റിട്ടൊരുക്കിയ ഷോയാ അത്. റിയൽ റിയാലിറ്റി ഷോ. മുഖത്തു നോക്കി പച്ച കള്ളം പറയാതിരുമേനി. അവിടെ ആ മുഖംമൂടി ആക്രമം നടത്തിയ നിങ്ങളുടെ ABP പിള്ളേരാണെന്ന് തെളിഞ്ഞതല്ലയോ? അതിനു വേണ്ടി വാട്സപ്പിൽ അവർ നടത്തിയ ഓപ്പറേഷൻ്റെ സ്ക്രീൻഷോട്ട് കാണണോ? ദേ കാണിക്കാം. അവിടെ ABP പൈലറ്റുകൾ മാത്രമല്ല, ഡൽഹി പോലീസ് അവധങ്ങൾ കൂടെ ഉണ്ട്. കേന്ദ്രത്തിൻ്റെ സപ്പോർട്ടോടെ അവധങ്ങളാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ഇതുപോലത്തെ കന്നം തിരുവുകൾ നടക്കുമോ? പുള്ളന്മാരും പോലീസും ഒന്നല്ലപ്പാ. ആടെ ഈ കംപ്ലീറ്റ് ഇഷ്യൂ ഉണ്ടാക്കുന്നത് ആടത്തെ വീസിയാന്ന്. ആ ജഗദീഷ് കുമാരമ്മൂപ്പര ആടെന്ന് പൊക്കി മാറ്റാണ്ട് ആ ക്യാമ്പസ് നന്നാവൂലെന്ന്. അതിയാനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാ ഭേദം. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ജവഹർലാൽ നെഹ്റുവിനെ അനുസ്മരിക്കാൻ ശ്രീശ്രീ രവിശങ്കറിനെ കൊണ്ടുവന്ന ടീംസ് അല്ലയോ? പിന്നെ പറയണോ? ഇതെന്തരി പറയണത്? ജെ എൻ യുവിൽ RSS അജണ്ട നടപ്പാക്കാനല്ലേ അയാളെ തെലുങ്കാനയിൽ പൊക്കി അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്? അയാൾ ആ പണി വേഷം ചെയ്യണമെന്നല്ലേ ഉള്ളു. എന്തായാലും ഇതത്ര ശരിയായ നടപടിയല്ല. യുവത്വത്തോടുള്ള ഈ കളി തീക്കളിയാകുമെന്ന് ഓർത്താ നന്ന്. കണക്ക് തീർക്കാതെ ഒരു കാലവും കടന്നു പോകില്ല മിത്രമേ. കാലം പോലൊരു ഗുരുവില്ല.